ഹായ് കൂട്ടുകാരെ, ഞാൻ എലിസബത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിന്ന് ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. അപ്പം തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മെത്രോപൊളിത്തയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഇന്നത്തെ ആരാധന. ശരിക്കും രണ്ട് സർവീസ് ഉണ്ടായിരിക്കും കേട്ടോ, ഇന്ന് എല്ലാം കൂടെ ഒരു സർവീസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ 41-ാം ചരമദിനത്തിൻ്റെ പ്രത്യേക ധൂപ പ്രാർത്ഥന നടക്കുകയാണ് കേട്ടോ. ഇപ്പം ആരാധന കഴിഞ്ഞിട്ടാണ് ധൂപ പ്രാർത്ഥന. സാധാരണ മരിച്ചവരുടെ വീട്ടുകാരോ കൂട്ടുകാരോ അടുപ്പമുള്ളവരൊക്കെ പങ്കെടുക്കുള്ളൂ, പക്ഷെ ഉമ്മൻചാണ്ടി സാറിന് എല്ലാവരും കുടുംബക്കാരല്ലേ. അപ്പം ഒരുപാട് പേരാണ് ആരാധനയിൽ പങ്കെടുത്തതും ധൂപ പ്രാർത്ഥനയിൽ നിന്നതും. അപ്പം ഞങ്ങളും എല്ലാം ധൂപ പ്രാർത്ഥനയിൽ നിന്ന് ആ സമയത്ത് സീറോ മലങ്കര കത്തോലിക്ക ചർച്ചിലെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ബെസേലിസ് ക്ലീമസും പങ്കെടുത്തു കേട്ടോ. ഉത്തമനായ തനിക്ക് ഈ ദാസന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സർവരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയകളാശമുള്ള ദിവസങ്ങളിലൊക്കെയും ആരാധനയും യോഗ്യമാകുന്നു. ഓർമ്മയിലും ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പരാൻ വാഴ്ച അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെ വിശേഷാൽ ആരെയാമെന്ന് ഓർത്തിരിക്കുന്നു കുർബാന അടച്ച് ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. ആ ദാസിൻ്റെ ആത്മാവിനെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവയും ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പതിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. സാധാരണ ചാണ്ടിയമ്മൻ പള്ളിയിൽ വരുമ്പോൾ ശുശ്രൂഷനായിട്ടാണ് നിൽക്കാറ്. ഇത് യുവജന പ്രസ്ഥാനം അറേഞ്ച് ചെയ്ത നേർച്ചയപ്പമാണ് കേട്ടോ. നെയ്യപ്പവും പഴവും ഭയങ്കര തള്ളായിരുന്നേ. തള്ളിൻ്റെ ഇടയിൽ അച്ചു പുറകിൽ നിൽക്കുമായിരുന്നു. അച്ചുവിനുള്ളൊരു നെയ്യപ്പവും കൂടെ എടുത്ത് അവൾക്കും കൊടുത്തു. ഇതെല്ലാം കണ്ട് ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ സാറിൻ്റെ വൈഫൊക്കെ കാറിൽ പോകുന്ന കണ്ടു. ആ കാറിലാണ് പോയത് കേട്ടോ. എല്ലാം കണ്ടിട്ട് തിരിച്ച് നടന്നപ്പോൾ അച്ചു വിളിക്കുവാണ് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ്. അപ്പം ആളുകൾ പോകുന്ന കണ്ടു ആ ഫോട്ടോയുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാനും പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. പള്ളിമുറ്റത്ത് ചാണ്ടിമ്മ നിൽപ്പുണ്ടായിരുന്നു. അച്ചച്ചൻ പോയി സംസാരിച്ചു. അപ്പം അച്ചുമ്മൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അച്ചുമ്മൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം സംസാരിച്ചു. അവിടെ ചാണ്ടിയമ്മൻ നിൽപ്പുണ്ടായിരുന്നു. ചാണ്ടിയമ്മനും ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് അവിടെ ഹൃദയപക്ഷത്തെ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞൊരു ബുക്ക് വിൽക്കാനുണ്ടായിരുന്നു. അതും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.